നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കാർഷിക സെമിനാറുകളിൽ വലിയ പങ്കാളിത്തം സൃഷ്ടിച്ച് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി മുന്നോട്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി കളമശ്ശേരിയിൽ ആരംഭിച്ച കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പ്രസ്ഥാനമായി മാറുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ലോകവ്യാപകമായി തന്നെ കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കൃഷി ഇല്ലാതാക്കുകയും കൃഷിനാശം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാക്കുകയും ചെയ്യുന്നു. സാധാരണ നിലയിലുള്ള കാലാവസ്ഥയെ തിരിച്ചുപിടിക്കാൻ കൃഷിയാണ് പ്രധാന മാർഗം. ഈ സാഹചര്യത്തിലാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പ്രസ്ഥാനമായി മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ രണ്ടാമത് കളമശ്ശേരി കാർഷികോത്സവത്തിനോടനുബന്ധിച്ച് ഏലൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ സംഗമവും സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രവീന്ദ്രനാഥ്. നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ, അധ്യക്ഷനായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, ഏലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ സേതു, സംഘാടക സമിതി ചെയർമാൻ വി എം ശശി, ജനറൽ കൺവീനർ എം പി വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന, ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എം അനൂപ്, നാസർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറുകളിൽ മുൻഗണന നൽകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചിട്ടില്ല. നേരത്തെ കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ 10% പ്രൈസ് പ്രിഫറൻസിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സ്വകാര്യ കരാറുകാരൻ എ എം മുഹമ്മദ് അലി നൽകിയ ഹർജി ജസ്റ്റിസ് ജെ കെ മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് അന്ന് തള്ളിയത്. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്ര. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. GoPro coconut oil, crossing dreams of taste. High grade coconuts, advanced technology, triple filter process, a product of Vengineshwari Service Cooperative Bank. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഒറ്റ സോഫ്റ്റ്വെയറിലൂടെ ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. നിർവഹണ ഏജൻസിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി സഹകരണ വകുപ്പ് വ്യാഴാഴ്ച കരാറിൽ ഒപ്പുവെക്കും. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിനാണ് പ്രവർത്തനങ്ങൾ ഒറ്റ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. സോഫ്റ്റ്വെയർ രൂപീകരിക്കുന്നതിന് ഏജൻസിയെ നിയമിക്കുന്നതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് ടി സി എസിനെ തിരഞ്ഞെടുത്തത്. 1600 പ്രാഥമിക സഹകരണ സംഘങ്ങളെയും കേരള ബാങ്കുമായി ലിങ്ക് ചെയ്താണ് സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്നത്. ആധുനികവൽക്കരണമാണ് ലക്ഷ്യം. ആർ ടി ജി എസ്, എൻ ഇ എഫ് ടി സംവിധാനങ്ങൾ, എ ടി എം ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാക്കും. പലിശ നിരക്ക് എല്ലായിടത്തും ഒരുപോലെയാകുന്നതിനും ഇത് സഹായകമാകും. പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള എ ടി എം കാർഡും ഉടൻ നടപ്പാക്കും. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഇടക്കര ശാഖയിൽ നിന്നും ബിനാമി പേരുകളിൽ കോടികളുടെ അനധികൃത വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ തട്ടിയ കേസിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തടത്തിനും മറ്റാറുപേർക്കുമെതിരെ വിജിലൻസ് കേസെടുത്തു. ഇസ്മയിലിന്റെ ഭാര്യ റംലത്ത്, മകൻ ആസിഫ് അലി, ബാങ്ക് ശാഖാ മുൻ മാനേജർ തോമസ് കുട്ടി, ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന മുസ്തഫ കമാൽ അഫ്സൽ, മുൻ ജനറൽ മാനേജർ സി എം ഫിറോസ് ഖാൻ, കുഞ്ഞിമുഹമ്മദ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടറും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായിരിക്കെയാണ് ഇസ്മയിൽ ഭാര്യയുടെയും മകന്റെയും ബിനാമി പേരുകളിൽ കോടികളുടെ വായ്പ എടുത്തത്. ഇതിൽ 1.36 കോടി രൂപയുടെ 3 വായ്പകളിലാണ് പ്രാഥമിക അന്വേഷണം നടന്നത്. ഒരു വായ്പ മാത്രമാണ് തിരിച്ചടച്ചത്. 2023 സെപ്റ്റംബർ 26 വരെ കുടിശ്ശിക ഉൾപ്പെടെ 2.5 കോടി തിരിച്ചടയ്ക്കാനുണ്ട്. ഭൂമിയുടെ മൂല്യം തെറ്റായി കാണിച്ച് വേണ്ടത്ര ഈടില്ലാതെയാണ് വായ്പ എടുത്തത്. തിരിച്ചടവില്ലാത്തതിനാൽ ജപ്തി നടപടി തുടങ്ങിയെങ്കിലും മതിപ്പ് വില ഇല്ലാത്തതിനാൽ വായ്പാ തുക പോലും തിരിച്ചുപിടിക്കാനായില്ല. വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ബാങ്കിലുള്ള ഭൂരേഖകളും വായ്പാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. പലതിൻ്റെയും യഥാർത്ഥ രേഖ കണ്ടെത്താനായില്ല. പകർപ്പുകൾ മാത്രമാണ് ലഭിച്ചത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകി. തുടർന്നാണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. വിജിലൻസ് ഇൻസ്പെക്ടർ പി ജ്യോതികുമാറിനാണ് അന്വേഷണ ചുമതല. വയനാടിനോട് കൈകോർത്ത് നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകി.
ബാങ്ക് പ്രസിഡന്റ് മുരളീധരനിൽ നിന്നും ജോയിന്റ് രജിസ്ട്രാർ എൻ എം ഷീജ ഏറ്റുവാങ്ങി. സെക്രട്ടറിക്കായ മനോജൻ, ഡയറക്ടർമാരായ സുരേഷ് കുമാർ കെ പി, ധനഞ്ജയൻ എൻ കെ, അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജേഷ് വാര്യർ എന്നിവർ പങ്കെടുത്തു.